അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ള. നമസ്കാരം. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ എൻ്റെ വോയിസ് കുട്ടികളുടെ മാനസിക വളർച്ചയിൽ കുടുംബത്തിൻ്റെ പങ്ക് എന്നതായിരുന്നു. ആ വിഷയം PPSS യൂട്യൂബ് ലിങ്ക് കൊടുത്തുകൊണ്ട് പ്രചരണം നടത്തിയിരുന്നു. സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, മനുഷ്യരായ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രായത്തിൻ്റെ വിവിധ ഘട്ടങ്ങളുണ്ട്. 9 സ്റ്റേജുകൾ ഉണ്ട്. അതിലെ 4 ഘട്ടം വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ സംസാരിക്കുന്നത് എനിക്കറിയാൻ കഴിഞ്ഞ ചില വിഷയങ്ങൾ എൻ്റെ മനസ്സിൽ പാറ പോലെ കൊത്തിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് നേടിയെടുക്കുക എന്നുള്ളതും, അറിഞ്ഞ കുഞ്ഞറിവുകൾ നിങ്ങളിലേക്കും കൂടി പകർത്തുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് ഈ ഒരു വോയിസ് തയ്യാറാക്കുന്നതിലൂടെ എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ. മനുഷ്യരായ നമ്മുടെയൊക്കെ ജീവിതം വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്. നമുക്ക് പലപ്പോഴും പലരും ബർത്ത്ഡേ ആഘോഷിക്കുന്നവരാണ്. ശരിക്കും നമ്മളൊക്കെ ആഘോഷിക്കുന്ന ബർത്ത്ഡേ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നാം ഈ ലോകത്തേക്ക് പിറവിയെടുത്ത ദിവസമാണ് നമ്മുടെയൊക്കെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെയൊക്കെ സർട്ടിഫിക്കറ്റുകളിലും അതേപോലെ പാസ്പോർട്ടുകളിലുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ആ ബർത്ത്ഡേ. ശരിക്കും ആ ദിവസം തന്നെയാണോ നമ്മുടെയൊക്കെ ബർത്ത്ഡേ? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നാം ഈ ഭൂമിയിലേക്ക് പിറവിയെടുക്കുന്നതിൻ്റെ 280 ദിവസത്തിലെ ചില വളർച്ചകളുണ്ട്. ആ 280 ദിവസത്തിനിടയ്ക്ക് നമുക്ക് ലഭിക്കുന്ന ജീവൻ ലഭിക്കുന്നൊരു ദിവസമുണ്ട്. അതാണ് ശരിക്കും നമ്മുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ജീവിത ഘട്ടം അല്ലെങ്കിൽ പ്രായത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ പറഞ്ഞതുപോലെ 9 സ്റ്റേജുകളായിട്ടുള്ളത്. 1 ഘട്ടം എന്ന് പറയുന്നത് പ്രിനാറ്റൽ പീരിയഡ് എന്നാണ്. പ്രസവത്തിന് മുമ്പുള്ള കാലയളവ് എന്ന് പറയുന്ന 280 ദിവസമാണ്. ഇതിനെ തന്നെ 3 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 15 ദിവസം, അതേപോലെ തന്നെ പിന്നീടുള്ള 2 മാസം, പിന്നീടുള്ള 205 ദിവസങ്ങൾ. ഇങ്ങനെ നമുക്കൊക്കെ അറിയാം ഈ കാലയളവിൽ ഓരോ ഘട്ടങ്ങളിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിവിധ സവിശേഷതകളുണ്ട്. നമുക്കെന്തൊക്കെയാണ് ആ സവിശേഷതകൾ എന്നൊക്കെ ഒന്ന് പരിശോധിക്കാം. ഈ 280 ദിവസത്തെ കാലയളവിൽ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ കേൾവി ആസ്വദിക്കാനുള്ള, കേൾവി അറിയാനുള്ളൊരു കഴിവ് നേടിയെടുത്തിട്ടുണ്ടാകുമെന്ന് ആണ് പഠനം. അത് ഉമ്മയുടെ ശരീരത്തിലെ ചില പ്രകമ്പനങ്ങളിൽ അല്ലെങ്കിൽ സ്പർശനങ്ങളിലൂടെയാണ് കുട്ടിക്കത് അറിയാൻ സാധിക്കുക. അതേപോലെ തന്നെ ഈ കാലയളവിൽ തന്നെയാണ് കുട്ടിയുടെ സെക്സ് ലിംഗം ഫിക്സ് ചെയ്യുന്നത്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നത്. അതേപോലെ ഒരു ഈ 250 ദിവസത്തിൽ വിവിധ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളാണ് നടക്കുക. നമുക്കറിയാം ബീജം അതേപോലെ മണ്ഡം സംക്രമിച്ചിട്ട് പിന്നെ ഒരു മാംസപിണ്ഡമാവുകയും അതിന് പിന്നീട് അവയവങ്ങളും മറ്റും ജീവനും കാര്യങ്ങളുമൊക്കെ വന്ന് കൊണ്ട് ആണ് ഇത് പിറവി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പിന്നെ വളർച്ച ഇവിടെ ഈ സമയത്ത് നടക്കുന്നുണ്ട്. ഫിസിക്കലായിട്ടുള്ള പല ഹസാർഡുകളും ഈ സമയത്ത് സംഭവിച്ചു പോകാവുന്നതാണ്. അതേപോലെ തന്നെ അംഗവൈകല്യങ്ങളുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ കാലയളവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിലുള്ള എല്ലാ വളർച്ചയുടെയും വലിയൊരു പങ്ക് ദൈവത്തിന് തന്നെയാണ്. അപ്പോൾ ഇവിടെ പിറവിയെടുക്കുന്നതോടുകൂടിയുള്ള വളർച്ചയ്ക്ക് ദൈവത്തിൻ്റെ പങ്ക് ഇല്ല എന്നില്ല. പക്ഷേ ഇവിടെയുള്ള കൈകടത്തലുകൾ ദൈവത്തിനല്ലാതെ മറ്റൊരാൾക്ക് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഓരോ കുട്ടികളുടെയും ലിംഗനിർണയമാണെങ്കിലും അതേപോലെ തന്നെ കുട്ടികളുടെ നിറം എങ്ങനെയാവണം, അവരുടെ അവയവങ്ങൾ എങ്ങനെ, ഇതൊക്കെ ദൈവത്തിൻ്റെ വലിയൊരു പങ്ക് ഈ വിഷയത്തിൽ. ഈ സമയത്ത് ദൈവത്തിൻ്റെ പങ്ക് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. മറ്റൊരു പക്ഷേ പിറവിയെടുത്തതിന് ശേഷം പലവിധ ആരോഗ്യരംഗത്തുള്ള പലരുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് പല മാറ്റങ്ങളും ഇന്ന് ലിംഗം തന്നെ മാറ്റി വെക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമൊക്കെയാണല്ലോ. അപ്പോൾ ഈ പ്രിനേറ്റൽ പീരീഡ് എന്ന് പറയുന്ന 280 ദിവസം, അതാണ് കുട്ടിയുടെ വളർച്ചയുടെ ആദ്യ ഘട്ടമെന്ന് പറയുന്നത്. പിന്നീടുള്ളതാണ് ഇൻഫൻസി പീരീഡ് എന്ന് പറയുന്ന 15 ദിവസം.
കുട്ടി ഈ ലോകത്തേക്ക് പിറവിയെടുത്തിട്ടുള്ള തൊട്ട് 15 ദിവസമാണ്. ഈ 15 ദിവസത്തിന് തന്നെ 2 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 30 മിനിറ്റും പിന്നീടുള്ള ആ 15 ദിവസങ്ങളും. ഇവിടുത്തെ വിശേഷമായിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ, നമുക്കറിയാം ശാരീരികമായിട്ട് വളർച്ചയുടെ തുടക്കം ഒന്നും കൂടെ പിന്നെ കൂടുതലാകുന്ന സമയമാണ് ഈ ദിവസങ്ങളൊക്കെ പിറവിയെടുക്കുന്നതോടുകൂടി. കുട്ടിയുടെ ടെമ്പറേച്ചർ, ബ്രീത്തിങ് കഴിവ്, സക്കിങ് കഴിവ്, വിഴുങ്ങാനുള്ള കഴിവ്, അതേപോലെ മലമൂത്ര വിസർജനം നടത്തുവാനുള്ള കഴിവുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയാനാകുന്ന ഒരു ദിവസം കൂടിയാണ് ഈ 15 ദിവസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ സമയത്ത് കുട്ടികൾക്ക് മറ്റ് വലിയവരായിട്ടുള്ള ആളുകളോടൊരു പരിചരണം ആവശ്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കുട്ടി പല അപകടങ്ങളിലേക്കും നീങ്ങിപ്പോകാൻ സാധ്യതകൾ കാണുന്നുണ്ട്. ഇൻഫൻസി പീരീഡിലെ 15 ദിവസം എന്ന് പറയുന്നത് ആദ്യത്തെ 15 മിനിറ്റും അതേപോലെ തന്നെ പൊക്കിൽ കൊടി കട്ട് ചെയ്യുന്നതിന് ശേഷമുള്ള 15 ദിവസവും കൂടി അടങ്ങുന്നതാണ്. പ്രായത്തിൻ്റെ മറ്റൊരു ഘട്ടമാണ് ബേബിഹുഡ് കാലം എന്ന് പറയുന്നത്, 3-ാമത്തെ സ്റ്റേജ്. അതായത് ആദ്യ 2 ആഴ്ച കാലം കഴിഞ്ഞതിന് ശേഷമുള്ള 2 വയസ്സ് വരെയുള്ള കാലമാണ് ഈ ഘട്ടമെന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ഏജ് ട്രൂ ഫൗണ്ടേഷൻ ഏജ് കാലമെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പെട്ടെന്നുള്ള വളർച്ചകളെ നമുക്ക് കാണാൻ സാധിക്കും, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെയുള്ള. അതേപോലെയുള്ള മറ്റുള്ള സഹായങ്ങൾ സ്വീകരിക്കൽ കുറയും 2 വയസ്സൊക്കെ ആകുമ്പോൾ. സ്വന്തം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കും, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും സ്വന്തം കഴിയുക ചെയ്യാൻ വേണ്ടിയൊരു ശ്രമങ്ങൾ നടത്തും. അതേപോലെ സ്വയം പല കാര്യങ്ങളും ചെയ്യാൻ ഉള്ള കഴിവ് ആർജിച്ചെടുക്കും അവർ. പല അപ്പീൽ ഏജ് എന്ന് പറയാറുണ്ട്, അതായത് പല ചോദ്യങ്ങളും ചോദിക്കും, ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങും, അങ്ങനെയൊക്കെ ഉണ്ട്, ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് തുടങ്ങും. ബിഗിനിങ് ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു തുടക്കത്തിൻ്റെ കാലമാണ് ഇത്. പലതിലും പല കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിന് സ്വന്തമായിട്ട് പലതും പിന്നെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഒരു കണ്ടുപിടുത്തങ്ങൾ പലതും കണ്ടുപിടിക്കുന്ന ഒരു കാലം കൂടിയാണ് ഇത്. അങ്ങനെ കയ്യിൽ കിട്ടുന്നത് കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് ഒപ്പിക്കുകയെന്ന് പറയില്ല നമ്മൾ, അങ്ങനെയുള്ളൊരിതാണ്. അതേപോലെ തന്നെ ഈ സമയവും ഈ 2 വയസ്സുകാലത്തെ സമയവും ഒരു പിന്നെ ഒരു അഡൽറ്റിൻ്റെ ഒരു പരിചരണം എപ്പോഴും ഇവരുടെ ഭാഗത്തേക്ക് ശ്രദ്ധ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ പല അപകടങ്ങളിലേക്കും ഈ പ്രായം കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ആ അഡൽറ്റിൻ്റെ ഒരു അക്കമ്പനി ഇവരുടെ കൂടെ എപ്പോഴും വേണ്ടി വരും. മറ്റൊരു ഘട്ടമാണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ളതാണ്. ടോയ്സ് ഏജ് വേണമെങ്കിൽ നമുക്ക് പറയാം, പല ടോയ്സുകളും ഈ സമയത്ത് അവർക്ക് ആഗ്രഹങ്ങളുണ്ടാവും. പല ടോയ്സുകൾ കൊണ്ട് പല കളി വസ്തുക്കളും അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതേപോലെ സ്കൂളിലേക്ക് പോകുന്നതിനുള്ള തുടക്കം പ്രീ സ്കൂൾ കാലഘട്ടങ്ങളാണ്, നേഴ്സറി അംഗനവാടിയിലൊക്കെ ആയിട്ടുള്ള കാലങ്ങളാണ്. ചോദ്യങ്ങൾ പലതും ചോദിക്കും, അതിനുള്ള വിശദീകരണങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. പല അനുകരണങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കും കുട്ടികൾ. ഉമ്മയുടെ ഏതെങ്കിലും സംസാരങ്ങൾ, വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതൊക്കെ സംസാരിച്ച് അനുകരിക്കും, അല്ലെങ്കിൽ ചെയ്ത് അനുകരിക്കും. അതിൻ്റെയൊക്കെ ഒരു അനുകരണശീലം ഉണ്ടായി തുടങ്ങും ഈ കാലത്തിൽ. അതേപോലെ തന്നെ മുമ്പ് പറഞ്ഞ അപ്പീൽ ഉണ്ടല്ലോ, ചോദ്യങ്ങളോ അപ്പീലുകളൊക്കെ ഒന്ന് കുറഞ്ഞു വരികയും ചെയ്യും. ഇങ്ങനെയുള്ള വിവിധ 4 ഘട്ടങ്ങളാണ് നാം ഇവിടെ സംസാരിച്ചത്. ഇനി അതേപോലെ തന്നെ മറ്റു 5 ഘട്ടങ്ങളും കൂടി നമ്മുടെ ഈ പ്രായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ലേറ്റ് ചൈൽഡ്ഹുഡ്, അതേപോലെ തന്നെ അഡോൾസൻസ്, ഏർലി അഡൽട്ട്, മിഡിൽ ഏജ്, ഓൾഡ് ഏജ് എന്നിവയാണ്. ഇതൊക്കെ അടുത്തൊരു വോയിസിലൂടെ നമുക്ക് ഇൻഷാല്ലാ സംസാരിക്കാം. അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ സവിശേഷതകളും അതിൻ്റെ പിന്നെ സ്വഭാവ രീതികളുമൊക്കെ